അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സോഴ്സ് എവിടെ നിന്ന് വന്നു, അതിൻ്റെ ശില്പി ആരാണ്, അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. 6 എണ്ണം, 7 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പം നിലവിൽ 6 എണ്ണമാണുള്ളതെന്ന് പറഞ്ഞല്ലേ. അപ്പം നമ്മൾ ആ 6 എണ്ണത്തിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ബുക്സൊക്കെ, ബുക്കും പേനയൊക്കെ റെഡിയല്ലേ? ഈ പിക്ചറിൽ കാണുന്നത് മാത്രമല്ല, എക്സ്ട്രാ പോയിന്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് എന്താ പറയുക, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കണം, കേട്ടില്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. സമത്വം, അപ്പോൾ സമത്വം 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളാണ്. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം, അത് 19 മുതൽ 22 വരെയാണ്. അതിൻ്റെ ഇടയിൽ 21A എന്ന് പറയുന്ന ഒരു പുതിയൊരു ആർട്ടിക്കിൾ കയറി വന്നിട്ടുണ്ട്, കൂട്ടിച്ചേർത്തതാണത്. അപ്പോൾ 19 മുതൽ 21A and 22 അങ്ങനെ തന്നെ എഴുതണം. ഇനി ചൂഷണത്തിനെതിരെ, അതായത് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതാണ് ചൂഷണത്തിനെതിരെയുള്ളത്. അത് 23, 24 ആർട്ടിക്കിൾ, ശ്രദ്ധിക്കുക, 23, 24. ഇനി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അത് 25 മുതൽ 28 വരെയാണ്. അടുത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അത് 29, 30. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള റൈറ്റാണത്. അടുത്തത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരത്തിന്, ഭരണഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിൻ്റെ പരിഹാരത്തിന് കോർട്ടിനെ സമീപിക്കാനായിട്ടുള്ള ഒരു വകുപ്പാണ്, അത് വെരി ഇമ്പോർട്ടൻ്റ് വകുപ്പാണ്. 32 അത് ആർട്ടിക്കിൾ, ഓക്കെ, വകുപ്പ് 32 വകുപ്പിലാണ് അത് പെടുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, ഓക്കെ. ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ പറഞ്ഞത്? റൈറ്റ് ടു ഈക്വാളിറ്റി അല്ലേ, അതായത് സമത്വത്തിനുള്ള അവകാശം. നമ്മൾ പറഞ്ഞു അത് 14 മുതൽ 18 വരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 14-ാമത്തെ ഈക്വാളിറ്റി ബിഫോർ ദ ലോ, ലോ എന്ന് വെച്ചാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നിയമത്തിന് മുന്നിൽ എന്താ പറയുക, കാശുള്ളവന്, കാശില്ലാത്തവന്, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്വരാണ്. 2-ാമത്തെ ആർട്ടിക്കിൾ 15, അതായത് വകുപ്പ് 15 എന്ത് പറയുന്നു? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, ഓർ പ്ലേസ് ഓഫ് ബർത്ത്, അതായത് വിവേചനമാണ് അല്ലെ ഇതിൽ ഉദ്ദേശിക്കുന്നത്, വിവേചനത്തിന് എതിരെയുള്ളത് ആർട്ടിക്കിളാണിത്. റേസിൻ്റെ പേരിലോ, കാസ്റ്റിൻ്റെ പേരിലോ, സെക്സിൻ്റെ പേരിലോ, ജനിച്ച സ്ഥലം, പ്ലേസ് ഓഫ് ബർത്തിൻ്റെ പേരിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. പ്രൊഹിബിഷൻ അത് തടയുന്നു, വിവേചനത്തിന് എതിരെയുള്ള വകുപ്പാണ് ആർട്ടിക്കിൾ 15. ഇനി 16-ാമത്തെ ആർട്ടിക്കിൾ 16-ാമത്തെ ഈക്വാളിറ്റി ഓഫ് ഓപ്പോർച്യൂണിറ്റി ഇൻ മാറ്റർ ഓഫ് ദ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്, അതായത് പൊതു നിയമങ്ങളിൽ, ആ നിയമനങ്ങളിൽ പി എസ് സിക്ക് പഠിക്കുന്നവർ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വകുപ്പാണത്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, എല്ലാവർക്കും ഈക്വൽ ഓപ്പോർച്യൂണിറ്റി കൊടുത്തിരിക്കണം പൊതു നിയമനങ്ങളിൽ, അതാണ് 16. ഇനി 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റി എന്താണ്? അയിത്തം അല്ലേ, അയിത്തം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പാണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. ഈ അയിത്തം ഇല്ലാതാക്കുന്ന ഈ വകുപ്പ്, അതായത് ഈ 17-ാമത്തെ വകുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണത്. പതിനേഴാമത്തെ ഈ വകുപ്പിൽ നമ്മുടെ ഗാന്ധിജിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് അംഗീകരിച്ചെടുത്തിട്ടുള്ള ഒരു വകുപ്പാണ് ഈ 17-ാമത്തെ വകുപ്പ്, അയിത്ത നിർമ്മാർജ്ജനം.
ആയിത്ത നിർമ്മാർജ്ജനം ഒന്ന് ഒരു പോയിന്റാണ്, ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടതാണ്. ഗാന്ധിജിക്ക് ജയ് വിളിച്ചുകൊണ്ട് അംഗീകരിച്ച ഒരു വകുപ്പാണ് 17-ാം വകുപ്പ് എന്ന് പറയുന്ന ഈ വകുപ്പ്. ഓക്കെ, ആയിത്ത നിർമ്മാർജ്ജനം. അങ്ങനെയാണ് ഈ ആയിത്ത നിർമ്മാർജ്ജനം ഉണ്ടായത്, ഈ 17-ാമത്തെ വകുപ്പ് ഉണ്ടായത്. അനി 17-ാമത്തെ കഴിഞ്ഞു, ഇനി നമുക്ക് 18-ാമത്തെ വകുപ്പ്. എന്താണ് 18-ാമത്തെ വകുപ്പ്? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പദവികളൊക്കെ നിർത്തലാക്കുക, പ്രത്യേകം പ്രത്യേകം ഓരോ കാര്യങ്ങൾക്ക് ഓരോ പദവി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പദവികളൊക്കെ നിർത്തലാക്കുക. അപ്പോൾ ഇതാണ് റൈറ്റ് ടു ഈക്വാളിറ്റി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ റൈറ്റ് ടു ഈക്വാളിറ്റി മനസ്സിലായില്ലേ? 14, 15, 16, 17, 18 ആണ് ഉള്ളത്. അപ്പോൾ എല്ലാതും ഈ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യം അല്ലേ. അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. 19, 20, 21, 21A and 22 അല്ലേ. അപ്പോൾ ആദ്യത്തെ നമുക്ക് 19-ൻ്റെ പഠിക്കാം. ഈ 19 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് സെർട്ടൺ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച് അസോസിയേഷൻ കോപ്പറേറ്റീവ് റിസൈഡ് മൂവ് പ്രൊഫഷൻ എക്സെട്ര. ഇതിൽ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഈ 19, 19, 1, 19, 2, 19, 3, 19, 4, 19, 5, 19, 6 അങ്ങനെ സബ് പോയിന്റ്സ് ആണ് ഇതിനുള്ളത്, സബ് വകുപ്പുകൾ. 19-ൽ തന്നെ എത്ര വകുപ്പുണ്ട്? 6 വകുപ്പുകൾ. 19 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വകുപ്പ്, അതിൽ 6 കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ 6 കാര്യങ്ങളാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് എന്താണ്? സ്പീച്ച്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം. 2, അസോസിയേഷൻ. അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒത്തുചേരുക അല്ലെ, ഒരു ഗ്രൂപ്പ് പോലെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുക. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായിട്ട് ഒത്തുചേരുക, അതാണ് ആ പോയിന്റ് കേട്ടോ. ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായിട്ട് ഒത്തുചേരുക. പിന്നത്തെ ഒരു പോയിന്റ് കോപ്പറേറ്റീവ്. കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ സംഘടനകളൊക്കെ രൂപം കൊള്ളുക, അതാണ് അസോസിയേഷൻ കേട്ടോ. കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഒത്തുചേരുന്നത്. ഓക്കെ, അസോസിയേഷൻ ആൻഡ് കോപ്പറേറ്റീവ്, സംഘടനകൾക്കൊക്കെ രൂപം കൊടുക്കാം നമുക്ക്, അസോസിയേഷനൊക്കെ ഉണ്ടാക്കാം. അതുപോലെ കോപ്പറേറ്റീവ് സമാധാനത്തോടു കൂടെ ഇങ്ങനെ കോപ്പറേറ്റീവ്സ് ഒത്തുചേരാം. ഇനി റിസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൈഡ് ആൻഡ് മൂവ് പ്രൊഫഷൻ എന്ന് വെച്ചാൽ നമുക്ക് രാജ്യത്തിൻ്റെ ഏത് അതിർത്തിക്കുള്ളിലും സഞ്ചരിക്കാം. മൂവ് അതാണ് ഉദ്ദേശിക്കുന്നത്. മൂവ് എന്നുദ്ദേശിക്കുന്ന എന്താണ്? രാജ്യത്തിൻ്റെ ഏത് അതിർത്തിക്കുള്ളിലും നമുക്ക് സഞ്ചരിക്കാം. ഇനി അടുത്തത് 19-5 എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സ്ഥിരതാമസമാക്കാം, വാസമുറപ്പിക്കാം എന്നതാണ്. 19-6 നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കാം. അപ്പം മനസ്സിലായില്ലേ? 19-1 എന്താണ്? സംസാരിക്കാൻ, സ്പീച്ച്. 19-2 കോപ്പറേറ്റീവ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ആയുധങ്ങളൊന്നും കൂടാതെ ഒത്തുചേരാനായിട്ട്, ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായിട്ട് ഒത്തുചേരാം. 19-3 എന്ന് പറയുന്നത് അസോസിയേഷനുകൾ ഉണ്ടാക്കാം, സംഘടനകൾക്ക് രൂപം നൽകാം. 19-4 എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം, രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ. ഓക്കെ, നോട്ട് ദ പോയിന്റ്, അതിർത്തിക്കുള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. 19-5 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ എവിടെ വേണമെങ്കിലും സ്ഥിരതാമസമാക്കാം, വാസമുറപ്പിക്കാം. 19-6 എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാം, ഒരു പൗരൻ്റെ അവകാശമാണ് കേട്ടോ അത്. ഈ ആർട്ടിക്കിൾ 20 എന്താണ് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട്സ് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസ്. അതിലുമുണ്ട് സബ് പോയിന്റ്സ് 3. 20 എത്ര എണ്ണം ഉണ്ട്? 3 ഉണ്ട്. 21 പറയുന്നു, നിയമം ലംഘിക്കാതെ ആരും കുറ്റക്കാരനാവുന്നില്ല. ഓക്കെ, ആർട്ടിക്കിൾ 20, 21 പറയുന്നു, നിയമം ലംഘിക്കാതെ ആരും കുറ്റവാളിയാകുന്നില്ല. 20-ൽ 2-ാമത്തെ വകുപ്പ് എന്ത് പറയുന്നു?
ഒരു കുറ്റത്തിന് ഒന്നിലധികം ശിക്ഷ പാടില്ല. ആൾ ഒരു കൊലപാതകമാണ് ആൾ ചെയ്തതെങ്കിൽ ആൾക്ക് ആ ഒരു കൊലപാതകത്തിന് ഒരു ശിക്ഷയെ കൊടുക്കാൻ പാടുള്ളൂ. ഇനി അയാൾ രണ്ട് പേരെ കൊന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നമുക്ക് രണ്ട് ശിക്ഷ കൊടുക്കാം. ഓക്കെ, പക്ഷെ ഒരു കുറ്റത്തിന് ഒരുപാട് ശിക്ഷ പാടില്ല. ഒരു കുറ്റത്തിന് ഒരു ശിക്ഷയെ പഠിക്കാൻ പാടുള്ളൂ. മനസ്സിലായല്ലേ? ഇനി 20-ലെ 3-ാമത്തെ എന്താണ് പറയുന്നത്? ഒരു വ്യക്തിയെ നിർബന്ധിച്ച് അയാൾക്കെതിരെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെയോ സാക്ഷി പറയാൻ നിർബന്ധിച്ച് പറയിപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരാളെ ഒരു കാര്യത്തിന് അറസ്റ്റ് ചെയ്തു, അയാൾ നിരപരാധി ആയിരിക്കാം. പോലീസുകാർ അയാളെ ഇടിച്ച് ഒരു പരിവമാക്കി അയാളോട് പറയാണ്, നീ ഈ കുറ്റം സമ്മതിക്കണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ്. ഇപ്പം മനസ്സിലായില്ലേ? നമുക്ക് ഈ 20-ലെ 3-ാമത്തെ സബ് പോയിന്റ് 20-3 പ്രകാരമുള്ള വകുപ്പ് പ്രകാരം നമുക്കിതിനെ കോടതിയിൽ സമീപിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ മനസ്സിലാക്കുക, നിർബന്ധിച്ച് ഒരാളെയും ഓരോ കുറ്റത്തിന് ഞാൻ എന്താ പറയുക, മറ്റുള്ളവർക്കെതിരെ അല്ലെങ്കിൽ അയാൾക്കെതിരെ തന്നെ സാക്ഷി പറയിപ്പിക്കാൻ പാടില്ല. അതാണ് 20. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 21 എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കാനുള്ള റൈറ്റ്, ജീവിക്കാനുള്ള അവകാശം. അതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്ന ഒരു വകുപ്പാണ് കേട്ടോ. അത് നോട്ട് ദ പോയിന്റ് എഴുതി വയ്ക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഏതാണ്? 21-ാം വകുപ്പിലുള്ള ജീവിക്കാനുള്ള റൈറ്റ് ആണ്. ഇനി 21A എന്ന് പറയുന്നത്, അതിനു മുൻപ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വേറൊരു പോയിന്റും കൂടെ ഞാൻ പറഞ്ഞു തരാം. 21-ാം വകുപ്പ്, അതായത് റൈറ്റ് ടു ലീവിനെ നമ്മൾ എന്താ പറഞ്ഞത്? ഇതിൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിന് നമ്മൾ. ഇനി 21A എന്ന് പറയുന്നത് കൂട്ടിച്ചേർത്തതാണ് എന്ന് ഞാൻ പറഞ്ഞല്ലേ. നമുക്ക് ഒരു എന്താണ്, എന്തെങ്കിലും ഒരു കാര്യം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണമെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഭേദഗതി നിയമം, പാർലമെൻറ്റ് അമെൻമെൻ്റ് ആക്ട് പാസ്സാക്കണം. അപ്പോൾ ഈ 21A എന്ന് പറയുന്നത് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ ഇതിലെന്താണ്, ഒരു ഭേദഗതി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഭേദഗതി നിയമം പാസ്സാക്കിയിട്ടാണ് ഇത് കൊണ്ടുവന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് ഏത് ഭേദഗതിയാണ്? 21A അവസാനം കൂട്ടിച്ചേർത്തതാണ്, 2002-86-ാം ഭേദഗതി. ഓക്കെ, പ്രാഥമിക വിദ്യാഭ്യാസം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതാണ് ആ പോയിന്റ് കേട്ടോ. ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് ഏതാണ്? 2002-86-ാം ഭേദഗതിയിലാണ് അത് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ് കേട്ടോ. അതും ഫ്രീ എഡ്യൂക്കേഷൻ, അതാണ് അവരുദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം എടുത്ത് പഠിക്കുക. ഇനി ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ, കരുതൽ തടങ്കൽ കാരണം ബോധിപ്പിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാ അയാൾ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം അയാളെ ബോധിപ്പിച്ചിരിക്കണം. അതാണ് 22 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് റൈറ്റ് ടു ഫ്രീഡം. ഇനി അടുത്തത് എന്താണ്? റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അത് വളരെ എളുപ്പമാണ് കേട്ടോ പഠിക്കാൻ. 23-24 അപ്പോൾ 23 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലൈ, അതായത് ഫോഴ്സ്ഡ് നമ്മുടെ അടിമത്തം, അങ്ങനെ ഉദ്ദേശിച്ചു. ഇനി 21A എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കൂട്ടിച്ചേർത്തതാണ് അല്ലേ. നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കൂട്ടിച്ചേർക്കണമെങ്കിൽ നമ്മൾ എന്ത് പാസ്സാക്കണം? പാർലമെൻറ്റിലെ അമെൻമെൻ്റ് ആക്ട് പാസ്സാക്കണം, ഭേദഗതി നിയമം പാസ്സാക്കണം. അപ്പോൾ ഈ 21A എന്ന് പറയുന്നത് ഒരു ഭേദഗതിയാണ്, അവസാനം കൂട്ടിച്ചേർത്തതാണത്. അപ്പോൾ അതേതാണ് ഭേദഗതി എന്ന് പഠിച്ചു വയ്ക്കുക. 2002-86-ാം ഭേദഗതിയാണ് 21A എന്ന് പറയുന്ന വകുപ്പ്. എന്താണ് ആ വകുപ്പ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ, പ്രാഥമിക പ്രൈമറി എഡ്യൂക്കേഷൻ, അത് ഫ്രീ ആയിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അടുത്തത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതിൽ രണ്ട് വകുപ്പാണുള്ളത്, 23, 24. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂഷണത്തിന് എതിരെയുള്ളത്. അപ്പം അതിൽ 23 എന്ന് പറയുന്നത് മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുന്നതോ അടിമപ്പണി എടുപ്പിക്കുന്നതും തടയുക എന്ന് വെച്ചാൽ പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് എന്താണ് ലേബർ, അതായത് അടിമപ്പണി എടുപ്പിക്കുക, അതുപോലെ മനുഷ്യനെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുക, ഈ രണ്ട് കാര്യങ്ങളും പാടില്ല, പ്രൊഹിബിറ്റാണ്. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 23 പറയുന്നത്. ഇനി 24 എന്താണ്? ബാലവേല തടയുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. 2010 ഏപ്രിൽ 11 ഈ ബാലവേല തടയാൻ വേണ്ടിയിട്ട് ഒരു ആക്ട് പാസ്സാക്കിയിരുന്നു. എന്താണത്? ആർ ടി ഇ ആക്ട് ആണത്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 24 വകുപ്പിൽ എന്താണ് പറയുന്നത്? ബാലവേല തടയുക. ഈ ബാലവേല തടയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആക്ട് പാസ്സാക്കിയിരുന്നു. ആ ആക്ട് ഏതാണ്? 2010 ഏപ്രിൽ 11 അത് പാസ്സാക്കിയത്, RTE Act. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറക്കാതെ നോട്ട് ഡൗൺ ചെയ്യാം. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. എന്താണ് റിലീജിയൻ? അല്ലേ, മതസ്വാതന്ത്ര്യം. മതസ്വാതന്ത്ര്യം പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, ഒരു ഇവൻ്റ് പോലെ പഠിച്ചു വയ്ക്കാം. അതായത് 4 വകുപ്പാണ് ഇതിലുള്ളത്, 25, 26, 27, 28. അപ്പോൾ അതിൽ 25, 26, 27, 28 അതാണ് ആ നമ്പർ ഫിഗർ, അത് ഓർത്ത് വയ്ക്കാം. ഇനി ഞാനിതൊരു ഇവൻ്റ് ആയിട്ട് പറയാം. ഒരാൾ ഇഷ്ടമുള്ളൊരു മതം സ്വീകരിച്ചു, അതിനുശേഷം അയാൾ ആ മതപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു മുസ്ലിം മതം സ്വീകരിച്ചു, അതിനുശേഷം അവർ നിസ്കരിക്കാൻ തുടങ്ങി, പള്ളിയിൽ പോയി വാങ്ങു കൊടുക്കാൻ തുടങ്ങി, അങ്ങനെയൊക്കെ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇനി മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ ചിലവഴിക്കുന്ന പണം, അതായത് ആ മതത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ മതപരമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അല്ലേ, നിസ്കരിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തു. ആ ശേഷം അയാൾ മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മതത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അയാളുടെ കയ്യിൽ നിന്നാണ് ഈ പണം എടുത്തിട്ട് അയാൾ ചിലവാക്കുന്നത്. പക്ഷേ അയാൾ മതത്തിന് വേണ്ടി ചിലവാക്കുന്നതുകൊണ്ട് അയാൾക്ക് എന്ത് കിട്ടി? നികുതിക്ക് ഒരു ഇളവ് കിട്ടി. അതിനുശേഷം അയാൾ മുസ്ലിമിൻ്റെ ഒരു ഇതിലുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചെന്ന് പറയുകയാണ് മതബോധനമായിട്ടുള്ള ക്ലാസ്സുകളൊന്നും ഇവിടെ എടുക്കാൻ പാടില്ല എന്ന്. ജസ്റ്റ് ഒരു ഇവൻ്റ് പോലെ ആലോചിച്ച് നോക്കൂ. അത് ഞാനെന്താ പറഞ്ഞത്, ഒരാളൊരു മുസ്ലിം മതം സ്വീകരിച്ചു, അതിനുശേഷം അയാൾ നിസ്കരിക്കുക, അങ്ങനെ മതപരമായിട്ടുള്ള പല കാര്യങ്ങളും അയാൾ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അയാളുടെ ഈ മതത്തിനെ അയാൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾ എന്ത് ചെയ്തു? ഒരു പരിപാടി സംഘടിപ്പിച്ചു, അയാളുടെ കയ്യിൽ നിന്നാണ് ആൾ പണം ചെലവഴിച്ചത്. പക്ഷേ അതിന് ടാക്സിന് അടയ്ക്കാൻ പോയപ്പോൾ ആൾക്ക് എന്ത് പറ്റി? ആ മതപരമായിട്ട് കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് അയാൾക്ക് ടാക്സ് ഇളവ് കിട്ടി അല്ലേ, നികുതി ഇളവ് കിട്ടി. അപ്പോൾ അയാൾ വിചാരിച്ചു എന്താണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്കൂളിൽ എന്താണ് ഒരു മതബോധന ക്ലാസ് നടക്കുന്നത് കണ്ടു. അതൊരു സർക്കാർ വക സ്കൂളാണ്, അതിൽ മതബോധന ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു, അയ്യോ ഇവിടെ മതബോധന ക്ലാസ്സൊന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ആ ഒരു സ്റ്റോറി പോലെ ആലോചിച്ച് വയ്ക്കുക. ഇനി ഞാൻ പോയിൻറ്റ്സ് പറയാം. ആദ്യത്തെ കാര്യം എന്താണ്? 25 വകുപ്പ് പറയുന്നത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. ഞാൻ പറഞ്ഞ അയാൾ മുസ്ലിം മതം സ്വീകരിച്ചു അല്ലേ, അപ്പോൾ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. 26 മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഫുൾ സ്വാതന്ത്ര്യമാണ്, നിസ്കരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, 27 എന്താണ് പറയുന്നത്? മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന പണത്തിന് നികുതിയിൽ ഇളവ് കിട്ടുന്നുണ്ട്. മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്ത് കിട്ടും? നികുതി ഇളവ് കിട്ടും. 28 എന്ത് പറയുന്നു? സർക്കാർ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതബോധന ക്ലാസ് നടത്താൻ പാടില്ല. ഓക്കെ, ഇനി അപ്പം അത് കഴിഞ്ഞു. നമ്മുടെ അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ളത്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. അതിൽ 29, 30 രണ്ട് വകുപ്പാണുള്ളത്. 29 പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, അതായത് ന്യൂനപക്ഷക്കാരുടെ ഭാഷ, ലിപി, സംസ്കാരം ഇതൊക്കെ സംരക്ഷിക്കുക. അതായത് മൈനോറിറ്റീസ്, അതായത് ന്യൂനപക്ഷത്തിൻ്റെ എന്തൊക്കെയാണോ കാര്യങ്ങൾ, അവരുടെ ഭാഷ, ലിപി, സംസ്കാരം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ സംരക്ഷിക്കുക. ഇനി ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക,
അല്ലെങ്കിൽ അത് നടത്തുക, അതിനൊക്കെയുള്ള അധികാരമാണ് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അടുത്തത് ആർട്ടിക്കിൾ 32, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അത് നമ്മുടെ അടുത്ത അവകാശമാണ് ഭരണഘടനപരമായ പരിഹാരത്തിന്, അല്ലേ? ഇതിൻ്റെ ഇടയിൽ ഒരു 31 നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഒഴിവാക്കപ്പെട്ടതാണ്, റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ് അത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 32, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് വെച്ചാൽ മൗലിക അവകാശങ്ങൾ നമുക്ക് എപ്പോഴാണോ ലംഘിക്കപ്പെടുന്നത് ആ സമയത്ത് പൗരനെ നേരിട്ട് സുപ്രീം കോർട്ടിലേക്ക് സമീപിക്കാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണോ ഒരു പൗരന് അവരുടെ മൗലിക അവകാശം ലംഘിക്കപ്പെടുന്നത് ആ സമയത്ത് നമുക്ക് സുപ്രീം കോടതിക്ക് കോടതിയെ നേരിട്ട് നമുക്ക് പോയിട്ട് സമീപിക്കാനുള്ള റൈറ്റ് ആണ് അത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടർ B.R. അംബേദ്കർ ഇതിനെ, ഈ 32-ാം വകുപ്പിനെ ഹൃദയവും ആത്മാവും എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മൗലിക അവകാശത്തിൻ്റെ ഹൃദയവും ആത്മാവും എന്നാണ് ആരാണിത് വിശേഷിപ്പിച്ചത്? ഡോക്ടർ B.R. അംബേദ്കർ. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴെങ്കിലും മൗലിക അവകാശങ്ങൾ നിരോധിക്കപ്പെടുന്നത് അടിയന്തരാവസ്ഥ സമയത്തൊക്കെ, അങ്ങനെ നിരോധിക്കാൻ അധികാരം രാഷ്ട്രപതിക്ക് മാത്രമാണുള്ളത് കേട്ടോ. അത് 359, 358 വകുപ്പ് പ്രകാരം ആണത്. മൗലികാവകാശം സംരക്ഷിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയാണ്. 226-ാം വകുപ്പ് പ്രകാരമാണ്. അപ്പോൾ അത് ഇന്ന് പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. താങ്ക് യു.